ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് ചില കഥകൾ പോലെ ഇരിക്കും. ചില ചില സിനിമകൾ നമ്മൾ ഇപ്പൊ മുമ്പ് നമ്മൾ മൾട്ടിപ്ലക്സ് എന്നൊക്കെ പറഞ്ഞ സിനിമകളിൽ ചിലപ്പോൾ ഐ തിങ്ക് ഓടിറ്റോറിയം പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര സീരിയസ് ഓ ഡാർക്കായിട്ടുള്ള സിനിമകൾ ചിലപ്പോൾ നമുക്കൊരു ഒരു മൂഡോടെ കാണേണ്ട സിനിമകളൊക്കെ എനിക്കും ചിലപ്പോൾ ഒ ടി ടി കാര്യം കൂടുതൽ ആപ്റ്റ്. അതുമാത്രമല്ല ഇപ്പൊ ഇപ്പൊ തന്നെ എന്തായാലും ഒരു വലിയൊരു ഒരു രണ്ടു കൊല്ലത്തെ ബാക്ക്ലോഗ് സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങാൻ വന്നിട്ടുണ്ട്. ഒരു ഒരു ചെറിയ പെർസെന്റേജ് എന്തായാലും അങ്ങോട്ട് പോകുന്നു എനിക്ക് പല കഥാപാത്രങ്ങളായിരുന്നാലും അദ്ദേഹത്തിന്റെ ജീവിതം പല കാര്യങ്ങളും ഇപ്പോഴും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മളിപ്പോ കുറുപ്പ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും പല താരങ്ങളുടെയും പേര് ഇപ്പം ആക്ച്വലി ബി ക്യു അതുപോലെ തന്നെ സണ്ണി ആൻഡ് ദെൻ ശൈലോ ജാക്ക് അങ്ങനെ കുറച്ചു പേരുടെ ഇവരാണ് അഭിനയിക്കുന്നത് മാത്രമേ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ വേറെ സസ്പെൻസ് സിനിമ കാണുമ്പോൾ വേറെ താരങ്ങൾ അതിനകത്ത് ഉണ്ടാവും. പ്രത്യേകിച്ച് കുറുപ്പിന്റെ ചിത്രമാകുന്നു. ഞാനിപ്പോ വലിയൊരു സിനിമ നമ്മൾ തിയേറ്ററിൽ ഇറക്കാൻ പോകും. ഞാനതിന് സസ്പെൻസും തിയേറ്ററിൽ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ഹോപ്പ്ഫുള്ളി ഒരുപാട് സർപ്രൈസസ് ഉണ്ടാവും. ഒരു രീതിയിൽ നമ്മൾ എങ്ങും കോംപ്രമൈസ് ചെയ്യാത്ത സിനിമയാണ്. എല്ലാ വിധത്തിലും ഒരുപാട് ഒരുപാട് പ്രാവശ്യം നമ്മൾ കാണുകയും എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യണം അതിനും എഫേർട്ട് എടുക്കുകയും എല്ലാം ചെയ്ത സിനിമയാണ്. ഇപ്പോൾ എന്താ പറയുക, ഞങ്ങളെല്ലാവരും വിശ്വാസം അതിന്റെ പടത്തിന്റെ ഒരു ബെസ്റ്റ് വേർഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്തായാലും തിയേറ്ററിൽ തന്നെ എൻജോയ് ചെയ്യണം. എന്തായാലും ഒരുപാട് ഒപ്പീനിയൻസ് ഉണ്ടാവും, ചർച്ചകൾ ഉണ്ടാവും. കാരണം ഇതുപോലത്തെ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട്, ഇതുപോലത്തെ ഒരു വ്യക്തിയെ കുറിച്ച് ആയതുകൊണ്ട് പക്ഷെ കൂടുതലും പോസിറ്റീവ് ആയിരിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ല ഇത്തവണ ഞാൻ സാധാരണ എന്താ പറയാ, ആരെയും അങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടാണ്. പൊതുവെ എന്റെ സിനിമകൾ ഒറ്റയ്ക്ക് ഞാൻ പ്രൊമോട്ട് ചെയ്തോളൂ. പക്ഷെ ഇത് ഇത്രയും വലിയ സിനിമയും ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ കോവിഡ് ശേഷം വരുന്ന ആദ്യത്തെ സിനിമയും കൂടെ ആയതുകൊണ്ട് ഞാൻ മാക്സിമം ആൾക്കാരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു, നിങ്ങൾ എല്ലാവരും ചെയ്യണം. എന്റെ വീട്ടിൽ തന്നെ സ്വന്തം അല്ല, ഞാൻ ഫോൺ എടുക്കണേ, അതുകൊണ്ട് ഞാൻ തന്നെയാണ് പോസ്റ്റ് ചെയ്തത്. അപ്പൊ ട്രോളിൽ കറക്റ്റായിരുന്നു. പറഞ്ഞ പോലെ തന്നെ ശ്രീനാഥിനോടുള്ള ഒരു നമ്മളെല്ലാവർക്കും എന്റെ ചെറുപ്പത്തിന് മുതൽ നമ്മൾ കേൾക്കാം അല്ലെങ്കിൽ അറിയാവുന്ന ഒരു കേസാണ്. ഓൾമോസ്റ്റ് നമ്മൾ ഒരുപാട് സിനിമകളിൽ ഇതിനെ കുറിച്ച് ഒരു ലൈനിലെ റെഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ സെക്കൻഡ് ഷോ ചെയ്യുന്ന സമയം മുതലേ അത് എന്നെ ഉദ്ദേശിച്ചാണോ എനിക്ക് തോന്നുന്നില്ല. എന്നെ പോലും മനസ്സിലാക്കാൻ പറ്റും എന്റെ ഡ്രീം ലൈഫിൽ ഡ്രീം പ്രോജക്ട് സുമാരക്കുറിപ്പാണ് പറയുന്നത്. അപ്പൊ എന്തായാലും അന്ന് മുതലേ ഉള്ള അതിനോടുള്ള റിസർച്ചും അതിനോടുള്ള ഒരു ഒബ്സെഷനാണെന്ന് എനിക്ക് തോന്നുന്നത് ശ്രീനാഥിന്റെ. പിന്നെ ഇതിന്റെ റൈറ്റേഴ്സ് ആണെങ്കിലും, പക്ഷെ നമ്മളിങ്ങനെ ഒരു പടം പ്ലാൻ ചെയ്യാന്ന് ഒരുപാട് പേര് കേട്ടപ്പോൾ തന്നെ നമ്മൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഇങ്ങനെ വന്നു തുടങ്ങി. ഓൾമോസ്റ്റ് ഈ കേസ് നടക്കുമ്പോൾ ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് പേര് അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസുകളും അല്ലെങ്കിൽ അവർ കേട്ട കഥകളും ഒക്കെ ഒരുപാട് ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കേട്ടു. അപ്പൊ അതിൽ മാക്സിമം എനിക്ക് തോന്നുന്നു കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്രസ്സിങ്ങിനെ പറ്റിയ എപ്പിസോഡ്സും കഥകളൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ എന്തായാലും ഒരു ഒരു മേജർ പോയിന്റ് വരെയുള്ള നമ്മൾ അത്രയും റീസെർച്ച് ചെയ്തിട്ടുള്ള കഥയൊക്കെ തന്നെയാണ്. പക്ഷെ ആ സിനിമാറ്റിക് എക്സ്പീരിയൻസ് നമ്മുടെ കുറച്ച് ഭക്ഷണം ഉണ്ട്, അത് ഒരു ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് ആണെന്ന് എന്റെ വിശ്വാസം. ഞാനിപ്പോ ഇത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ സിനിമ കണ്ടിട്ടാണ് എക്സ്പീരിയൻസ്. ഞാനിപ്പോ ഇയാൾ ശരിയാണ് തെറ്റാണോ എന്ന് ഞാനിവിടെ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് പടം കാണാം. പക്ഷെ എന്തോ അറിഞ്ഞു പറയാതെ ഈ ഫുൾ ലോക്ക്ഡൌൺ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് ക്രൈം ഡോക്യുമെന്ററീസും അതുപോലത്തുള്ള റിയൽ ലൈഫ് ക്രിമിനൽസിനെ കുറിച്ചുള്ള കഥകളൊക്കെയാണ്. അപ്പൊ അതൊക്കെ കണ്ടപ്പോ എനിക്ക് പേഴ്സണലി തോന്നി നമ്മുടെ പടം ശരിക്കും ആ ഒരു രീതിയിൽ തന്നെയാണ് പോയിരിക്കുന്നത്. എങ്ങനെ പോയാലും ഈ അതുപോലത്തുള്ള
അവർക്കൊരു ഒരു സെർട്ടൻ ചാം ഉണ്ടാവും. അല്ലാതെ അവർക്ക് ആരെയും എന്താ പറയാ ആകർഷിക്കാൻ കഴിയില്ല. ഒരു ഇപ്പൊ ഒരു വ്യക്തമാണെങ്കിലും അവർക്ക് എത്തിപ്പെടാനും സംസാരിക്കാനൊക്കെ ഉള്ളൊരു ഒരു